മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ടീച്ചർ എന്താ എന്നൊരു പാട്ടൊക്കെ ആയിട്ട് വന്നിരിക്കുന്നതെന്ന്. ഈ പാട്ടിൻ്റെ വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, രാജാക്കന്മാരുടെ രാജാവേ എന്ന്. ആരാണ് രാജാക്കന്മാരുടെ എല്ലാം രാജാവ്? ഈശോ ആണല്ലേ രാജാക്കന്മാരുടെ എല്ലാം അധിപനായ ഏറ്റവും ഉന്നതനായ രാജാവ്. ഈശോ ആണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നമ്മൾ അനേകം രാജാക്കന്മാരെ പറ്റിയും നേതാക്കന്മാരെ പറ്റിയും ഒക്കെ കാണുന്നുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠത്തിൽ ഇസ്രായേൽ സമൂഹത്തിൻ്റെ രാജാക്കന്മാരെ പറ്റിയും നേതാക്കന്മാരെ പറ്റിയും ഒക്കെയാണ് കാണുന്നത്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈശോയോട് ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചിരിക്കുക. സ്നേഹനിധിയായ ഈശോയെ, ഇന്ന് ഞങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഈശോയെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. ഞങ്ങൾ കേൾക്കുന്നതും അറിയുന്നതുമായ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ജ്ഞാനം ഈശോയെ ഞങ്ങൾക്ക് നൽകണമേ. അമ്മേ മാതാവേ, കൂടെ ആയിരിക്കണമേ, കൂട്ടായിരിക്കണമേ. ആമേൻ. അപ്പോൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ഇസ്രായേലിൻ്റെ പ്രാർത്ഥനകളെക്കുറിച്ചും ബലികളെക്കുറിച്ചുമാണല്ലേ കണ്ടത്. എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? ദൈവവുമായിട്ടുള്ള സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന എന്ന് നമ്മൾ കണ്ടു അല്ലേ. പിന്നീട് എന്തോ നമ്മൾ കണ്ടത്? ദേവാലയത്തെ പറ്റി കണ്ടു, സിനഗോഗുകളെ പറ്റി കണ്ടു, സങ്കീർത്തനങ്ങളെ പറ്റിയും ജൂബിലി ആചരണത്തെ പറ്റിയും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ. എത്ര നാൾ കൂടുമ്പോഴാണ് ജൂബിലി ആചരിക്കുന്നത് എന്താ നമ്മൾ കണ്ടത്? 50 വർഷം കൂടുമ്പോഴാണല്ലേ. പിന്നെ ഇസ്രായേലിൻ്റെ പ്രാർത്ഥനാ ശൈലികളെക്കുറിച്ചും ഒക്കെ നമ്മൾ കണ്ടു. ഇന്നത്തെ പാഠത്തിൽ പാഠം 13 പാഠത്തിൽ നമ്മൾ ഇസ്രായേലിലെ നേതാക്കന്മാരെ പറ്റിയാണ് പഠിക്കുന്നത്. ആരെ പറ്റിയാണ്? ഇസ്രായേലിലെ നേതാക്കന്മാർ. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ടീച്ചർ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. ആരാണ് ഒരു നേതാവ്? ഹൂ ഇസ് എ ലീഡർ? ആരാണ് ഒരു നേതാവ്? ഒരു കൂട്ടത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഒരുമിച്ച് നയിച്ചു കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒരാളെയാണ് നമ്മൾ നേതാവ് എന്ന് പറയുന്നത്. ഒരു സമൂഹമാകുമ്പോൾ അവരുടെ ഇടയിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും, തർക്കങ്ങളുണ്ടാവും, സംശയങ്ങളുണ്ടാവും, ഒത്തിരി ഭിന്നതകളൊക്കെ ഉണ്ടാകും അല്ലേ. ഇതെല്ലാം പരിഹരിച്ച് അതിനൊരു പരിഹാരം കണ്ട് എല്ലാവരെയും ഒത്തിണക്കി കൊണ്ടുപോകുന്ന ഒരാളെയാണ് നമ്മൾ ഒരു നല്ല നേതാവ് എന്ന് പറയുന്നത്. ഇസ്രായേൽ സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ ഒത്തിരി നേതാക്കളുണ്ടെന്ന് ടീച്ചർ ആദ്യമേ പറഞ്ഞു. നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനിലേക്കൊന്ന് നോക്കിക്കേ. 3 ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലേ. അതിൽ ആദ്യം കാണുന്ന ചിത്രം എന്താണ്? കോടതിയിൽ ചുറ്റികയൊക്കെയായിട്ട് കറുത്ത ഉടുപ്പൊക്കെ ഇട്ടിരിക്കുന്ന ഒരു ജഡ്ജിൻ്റെ കൈകളാണ് നമ്മൾ കാണുന്നത്. താഴെ 2 നമ്മൾ കാണുന്നത് ഒരു കിരീടമാണല്ലേ. ആരാ കിരീടം വയ്ക്കുന്നത്? രാജാക്കന്മാരും രാജ്ഞിമാരും ഒക്കെയാണല്ലേ. അപ്പോൾ അതൊരു രാജാവിൻ്റെ കിരീടമാണ് നമ്മൾ കാണുന്നത്. 3 നമ്മൾ എന്താ കാണുന്നത്? ഒരു വൈദിക വസ്ത്രമാണല്ലേ. അപ്പോൾ ഈ 3 വിഭാഗങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ പാഠത്തിൽ കാണുന്നത്. ആദ്യമായിട്ട് ഒരു ജഡ്ജിനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ. ആരാണ് ഒരു ജഡ്ജ് അല്ലെങ്കിൽ ന്യായാധിപൻ? ആരാണ് ഒരു ന്യായാധിപൻ എന്ന് പറയുന്നത്? നമ്മൾ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഒരു കോടതി മുറി എങ്ങനെയായിരിക്കുമെന്ന്. നടുക്കൊരു ജഡ്ജ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. 2 ഭാഗക്കാർ 2 പക്ഷങ്ങൾ അവരുടെ വാദങ്ങൾ നേരത്തും, സാക്ഷികളും തെളിവുകളും ഒക്കെ കണ്ടിട്ട് ജഡ്ജ് ഒരു ന്യായമായ വിധി പറയും അല്ലേ. 2 ഭാഗവും കേട്ടിട്ട് ഉചിതമായ ശരിയായ ഒരു വിധി ജഡ്ജ് പറയും. ഇസ്രായേൽക്കാർക്കിടയിലും ഇത്തരം ന്യായാധിപന്മാർ ഉണ്ടായിരുന്നു. ഇസ്രായേൽക്കാർക്കിടയിലെ തർക്കങ്ങളും പ്രശ്നങ്ങൾക്കും എല്ലാം പരിഹാരം കണ്ടുപിടിക്കുന്ന ഒരാൾ, അയാളെയാണ് ന്യായാധിപന്മാർ എന്ന് പറഞ്ഞിരുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ആകെ 12 ന്യായാധിപന്മാരെ പറ്റി പറയുന്നുണ്ട്. ന്യായാധിപന്മാർ ന്യായം വിധിച്ചവർ മാത്രമായിരുന്നില്ല,
ഇസ്രായേൽക്കാരെ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിച്ചിരുന്നവർ കൂടിയായിരുന്നു. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം കാനാൻ ദേശത്ത് എത്തിച്ചേർന്നപ്പോൾ അവർക്ക് ഒത്തിരി ശത്രുക്കളുണ്ടായി. ശത്രുക്കളവിടെ അവരെ ആക്രമിക്കാനായിട്ട് തക്കം പാർത്തിരിക്കുകയായിരുന്നു. ഈ ശത്രുക്കളുടെ എല്ലാം ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരുന്നവരായിരുന്നു ന്യായാധിപന്മാർ. വിശുദ്ധ ഗ്രന്ഥത്തിൽ 12 ന്യായാധിപന്മാരുണ്ടായിരുന്നു. അതിൽ 12-ാമത്തെ ന്യായാധിപനായിരുന്നു സാമുവൽ പ്രവാചകൻ. പിന്നെ സാംസൺ, ദബോറ, ദബോറ എന്നാൽ 12 ന്യായാധിപന്മാരിലെ ഒരു സ്ത്രീയായിരുന്നു, ഒരു ന്യായാധിപയായിരുന്നു. അങ്ങനെ 12-ാമത്തെ ന്യായാധിപനായ സാമുവൽ ഒരു പ്രവാചകൻ കൂടിയായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലേ സാമുവൽ പ്രവാചകനെ പറ്റി. വിശുദ്ധ ഗ്രന്ഥത്തിൽ സാമുവൽ പ്രവാചകൻ്റെ പേരിൽ 2 പുസ്തകങ്ങളാണുള്ളത്, 1 സാമുവലും 2 സാമുവലും. അങ്ങനെ സാമുവൽ പ്രവാചകനോടുകൂടി ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ന്യായാധിപന്മാരുടെ കാലം കഴിയുകയാണ്. കൂട്ടുകാരെ, ഈ ന്യായാധിപന്മാരുടെ ചരിത്രം നമുക്ക് നൽകുന്ന ഒരു കൊച്ചു പാഠമുണ്ട്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കേണ്ടി വരുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ടാവും. തെറ്റും ശരിയും തമ്മിൽ വേർതിരിക്കേണ്ടി വരുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ സ്കൂളുകളിലായിരിക്കാം, നമ്മൾ കളിക്കുന്ന സ്ഥലങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ നടക്കുന്ന തർക്കങ്ങളിലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഭാഗത്തായിരിക്കും ഒരു തെറ്റൊക്കെ സംഭവിക്കുക. നമ്മളത് കണ്ണടയ്ക്കരുത്. നമ്മൾ ന്യായത്തിൻ്റെ പക്ഷത്ത് എപ്പോഴും നിൽക്കണം. അതാണ് ന്യായാധിപന്മാർ നമുക്ക് നൽകുന്ന ഒരു പാഠം. അങ്ങനെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ന്യായാധിപന്മാരുടെ കാലം കഴിയുകയാണ്. സാമുവൽ പ്രവാചകൻ ജനങ്ങളെ നയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജനങ്ങൾ മറ്റു ജനതകളെ പോലെ തങ്ങൾക്കും ഒരു രാജാവിനെ വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ സാമുവൽ പ്രവാചകൻ ദൈവത്തോട് ചോദിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജനങ്ങളുടെ ആഗ്രഹപ്രകാരം ഇസ്രായേൽ സമൂഹത്തിന് ഒരു രാജാവിനെ നൽകുകയാണ്. ആദ്യത്തെ രാജാവിനെ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന സംഭവം രസകരമാണ്. സാവൂൾ എന്ന് പറയുന്ന ഒരാൾ സാമുവൽ പ്രവാചകൻ്റെ അടുത്ത് തൻ്റെ നഷ്ടപ്പെട്ടു പോയ ആടുകളെ തിരഞ്ഞ് എത്തുകയാണ്. എന്നാൽ സാമുവൽ പ്രവാചകനോട് ദൈവം ആദ്യമേ തന്നെ സാവൂളിനെ പറ്റി അറിവ് നൽകിയിരുന്നു. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നതിന് ഒരു ഉദാഹരണമാണ് ഈ സംഭവം. അങ്ങനെ സാവൂൾ സാമുവൽ പ്രവാചകൻ്റെ അടുത്ത് എത്തിച്ചേർന്നപ്പോൾ സാമുവൽ പ്രവാചകൻ സാവൂളിനെ അതിഥിയായിട്ട് സ്വീകരിക്കുകയാണ്. പിറ്റേ ദിവസം തലയിൽ തൈലം പൂശി സാമുവൽ പ്രവാചകൻ സാവൂളിനെ അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്ത് ദൈവസേവനത്തിനായിട്ട് സാവൂളിനെ ഒരുക്കി. അങ്ങനെ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായിട്ട് സാവൂൾ മാറ്റപ്പെടുകയാണ്. അപ്പോൾ ആരാണ് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ്? ആ സാവൂളാണ് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവത്തെ സേവിക്കാനായിട്ടാണ് ദൈവം സാവൂളിനെ രാജാവായിട്ട് തിരഞ്ഞെടുത്തത്. എന്നാൽ സാവൂള് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുകയായിരുന്നു. ഒരിക്കൽ ഫിലിസ്ത്യർക്കെതിരായ ഒരു വലിയ യുദ്ധം നടക്കുന്ന സമയത്ത് സാവൂള് ദൈവകൽപ്പനയ്ക്ക് എതിരായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ സാവൂള് ദൈവത്തിൻ്റെ കോപത്തിന് ഇരയായി. ദൈവം സാവൂളിനെ ഇസ്രായേലിൻ്റെ രാജ്യത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ് ആ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുകയാണ്. നമ്മൾ സാവൂളിൻ്റെ ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എപ്പോഴും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണല്ലേ. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലും നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആവല്ലേ. നമ്മൾ എന്ത് ചെയ്യും? ചില സമയങ്ങളിൽ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ, ഈശോയെ കൂടെ ചേർത്ത് പിടിച്ചു വേണം നമ്മൾ എല്ലാ തീരുമാനങ്ങളും എടുക്കാനായിട്ട്. അല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കും? എന്തെങ്കിലും അനിഷ്ട കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനോട് അനുബന്ധമായിട്ട് ടീച്ചർ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തരാം. സാവൂള് സാമുവൽ പ്രവാചകനെ കണ്ടെത്തുന്ന ഈ രംഗം നിങ്ങൾ ഒരു മോണോ ആക്റ്റായിട്ട് ചെയ്യണം. ഏതാണ്? സാവൂള് തൻ്റെ പിതാവിൻ്റെ നഷ്ടപ്പെട്ട ആടുകളെ തേടി എത്തുന്നു, സാമുവൽ പ്രവാചകൻ്റെ എത്തുന്നു, സാമുവൽ പ്രവാചകൻ സാവൂളിനെ അഭിഷേകം ചെയ്ത് രാജാവാക്കുന്നു. ഈ രംഗം നിങ്ങൾ ഒരു കൊച്ചു മോണോ ആക്റ്റായിട്ട്, ഒരു
മൂന്നോ നാലോ മിനിറ്റിൻ്റെ ഒരു മോണോ ആക്ട് ആയിട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ആദ്യം നമ്മൾ എന്ത് കണ്ടു, ഒരു നേതാവ് ആരാണെന്ന് കണ്ടു അല്ലേ. ആരാണ് ഒരു നേതാവ്? ആ ഒരു ജനത്തെ ഒന്നിച്ചു ചേർത്ത് അതിലെ പ്രശ്നങ്ങളും തർക്കങ്ങളൊക്കെ പരിഹരിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളാണ് ഒരു നേതാവ്. ന്യായാധിപൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇസ്രായേൽ സമൂഹത്തിൻ്റെ ഇടയിലെ തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം പരിഹരിച്ച് അവരെ ഒന്നിച്ച് ചേർത്ത് കൊണ്ടുപോയിരുന്ന ആളുകളാണ്. അവർ യുദ്ധവീരന്മാർ കൂടിയായിരുന്നു അല്ലേ. ഇസ്രായേൽ സമൂഹത്തിനെ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ചിരുന്നവർ കൂടിയായിരുന്നു. പിന്നീട് നമ്മൾ സാമുവൽ പ്രവാചകനെ പറ്റി കണ്ടു, ന്യായാധിപയായ ദബോറയെ പറ്റി കണ്ടു, പിന്നെ നമ്മൾ എന്തൊക്കെ കണ്ടു, ആദ്യത്തെ രാജാവായ സാവൂൾ രാജാവിനെ പറ്റി കണ്ടു. അഭിഷേകത്തിലൂടെ സാവൂള് ദൈവസേവനത്തിനായി സമർപ്പിക്കപ്പെട്ടു എന്ന് നമ്മൾ കണ്ടു. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ കണ്ടത്. അപ്പോൾ നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകളടയ്ക്കുക. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റും ശരിയും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള കഴിവ് ഈശോയെ ഞങ്ങൾക്ക് നൽകണമേ. ശരിയുടെ ഭാഗത്ത് എന്നും തുടരാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.